ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചെറുപഴത്തിൻ്റെ തൊലിയൊക്കെ കറുത്തുപോയ ആർക്കും അത് കഴിക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ രണ്ട് പഴവും കുറച്ച് അരിപ്പൊടിയും റവയൊക്കെ ഉപയോഗിച്ച് ഒരു സ്നാക്സ് തയ്യാറാക്കുന്നതാണെന്ന് കാണിക്കുന്നത്. ഇതിനു വേണ്ടി ഞാനിവിടെ രണ്ട് പാളയും കോടൻ പഴമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ റവ എടുത്തു വെച്ചിട്ടുണ്ട്. അരക്കപ്പ് ചിരകിയ നാളികേരം, അരക്കപ്പ് അരിപ്പൊടി, രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര എന്നിവ എടുത്തു വെച്ചിട്ടുണ്ട്. പഴം തൊലി കളഞ്ഞ് മുറിച്ചെടുത്ത് മിക്സിയിലെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് രണ്ട് ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നാളികേരമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ലതുപോലെ ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. മധുരം കുറച്ച് വേണ്ടവർ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ അരക്കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് മുഴുവനായി ഇതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുത്ത് നമുക്കത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. പഴം ബാക്കി വരുമ്പോഴൊക്കെ ഇതുപോലെ ഓരോ സ്നാക്സ് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. വീഡിയോകളൊക്കെ എല്ലാവർക്കും ഇഷ്ടാവുന്നുണ്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അവസാനമായി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് നന്നായി കുഴച്ച് അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അരമണിക്കൂറിന് ശേഷം നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. അതിനുശേഷം ചെറിയ ചെറിയ ഉരുളകളാക്കി വയ്ക്കാം. ഇത്ര തന്നെ ചെറുതാക്കി ഉരുട്ടിയെടുത്താൽ മതി. കൂടുതൽ വലുപ്പം ഉണ്ടെങ്കിൽ ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓയിൽ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായ ഓയിലിലേക്ക് ഓരോ ഉരുളകളായി ഇട്ട് കൊടുത്ത് നമുക്കിതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് തിരിച്ചു മറിച്ചുവിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് എണ്ണ ഇങ്ങനെ സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഒരുവിധം ബ്രൗൺ കളറാവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണിത്. എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മുഴുവൻ ഉരുളകളും നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. റവയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ പുറം ഭാഗം നല്ല ക്രിസ്പിയാണ്. നല്ല ടേസ്റ്റാണ്. ഇതിങ്ങനെ കഴിക്കാൻ ഒരു പ്രത്യേക തരം ടേസ്റ്റാണ്. ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോകളുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.